ഞാനാ മണിച്ചേട്ടൻ. പിന്നെ എന്റെ മണിയുടെ കുമ്പളായി പറഞ്ഞാൽ ഇങ്ങനെ 2.5 വയസ്സും മണിക്ക് 2.25 വയസ്സും ഇത്രയേ ഉള്ളൂ. ഓടേണ്ട ഓടേണ്ട ഓടി തളരണ്ട ചാലക്കുടിക്കാണ്. ചാലക്കുടിക്ക് പോകാന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ്. മണിച്ചേട്ടൻ്റെ വീടും പിന്നെ മണിച്ചേട്ടൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആ പാടിയും നമുക്ക് കണ്ടിട്ട് വരാം. മഴയത്തും വെയിലത്തും പോവരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോവരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ. മണിച്ചേട്ടന്റെ വീട്ടിലേക്കോട്ടാ, ചാലക്കുടി മണിച്ചേട്ടന്റെ വീട്ടിലേക്ക്. മണിച്ചേട്ടന്റെ കലാഭവൻ മണിച്ചേട്ടൻ നേരെ പോയാൽ മണിച്ചേട്ടൂടോ? മണിച്ചേട്ടൂര് ഇവിടുന്ന് ചെല്ലുമ്പോളേ ഒരു 4 കോടി വഴിയാണോ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയാ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ നേരെ വണ്ടി കോടതി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയില്ല. ആ വഴി നേരെ മണിച്ചേട്ടൂര് ഓടി തളരണ്ട. ഒമന പൂമുഖം വാടിടേണ്ട, ഒമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ടാത്തൊരുമ നൽകാം. ഓടേണ്ട ഓടേണ്ട ഓടി തളരണ്ട. ഒമന പൂമുഖം വാടിടേണ്ട, ഒമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ടാത്തൊരുമ നൽകാം. ഈ വഴിയാ പാടിയിലേക്കുള്ള വഴിയോ? പാടിയിലെ വഴി അവിടേക്കാ ആദ്യത്തെ റൈറ്റ് അല്ലേ? ഇവിടുത്തെ കൊറേ പോണോ വീട്ടിലേക്ക്? തിരുവനന്തപുരത്ത് ആ ഓളെ ഹോസ്റ്റലിൽ അല്ലേ? തിരുവനന്തപുരത്ത് അമ്മയും മോനും വീട്ടിൽ വാഴയ്ക്കാന്ന് പേപ്പർ വായിക്കുന്ന സ്ഥലം എവിടെയാണ്? മാതൃഭൂമി മനോരമ കൂടെ ഇരുന്നിട്ടായിരുന്നു രാവിലെ വായിക്കുന്നത്. ഏട്ടന് പേരെന്താ? എന്റെ മണീന, ശരിക്കും പേര് പോലീന. ഏട്ടനൊരു നല്ല കമ്പനിക്ക് ആയിരുന്നു. പിന്നെ എന്റെ സ്ഥലത്താണ് താമസിച്ചത്. സ്ഥലത്താണ് പാവം എന്താ അല്ലേ? ഞങ്ങള് കോഴിക്കോട്. എന്തിന്റെ ഞങ്ങള് വീടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. എന്നാ ശരിയേട്ടാ. ഓക്കെ. നമ്മുടെ മണിച്ചേട്ടന്റെ വീട് ശരിക്കും ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം ഒരു സമയത്ത് ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ഉള്ള വീട് ഇങ്ങനെ സൈലന്റായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. കുറച്ച് മുന്നേക്ക് ഈ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള ഗേറ്റ് തുറന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് അടച്ചതാണ്. തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങിയല്ലോ. നമുക്ക് ഉള്ളോട്ട് കിടക്കാൻ പറ്റില്ല. ഇവിടുന്ന് നോക്കിയിട്ട് നമുക്ക് മണിച്ചേട്ടൻ്റെ ആ തറ കാണാൻ പറ്റും. അപ്പുറത്തൊരു ബുള്ളറ്റ് ഉണ്ട്. ശരിക്കും ഈ മണിക്കൂടാരത്തിൽ വന്നിട്ട് എത്ര പേര് സഹായം ചോദിച്ച് ഇതെല്ലാം വന്ന് അടിച്ചിട്ടുണ്ടാവും. എത്ര പേർക്ക് മണിച്ചേട്ടൻ തുറന്നു കൊടുത്ത ഗേറ്റാണ് അല്ലേ? മണിച്ചേട്ടൻ്റെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കാറൊന്നും കാണാനില്ല. മണിച്ചേട്ടന്റെ തറവാട് വീട് കുറച്ച് അപ്പുറത്താണ്. ഇപ്പൊ ഇവിടെ അല്ല ഒരു താമസം, പാലയല്ല പാലയില് ആ കോച്ചിങ്ങിന് പോയതായിരിക്കും. ആ കുട്ടി ഡോക്ടറിലായും പഠിക്കാനായിട്ട് പോയതാ. അപ്പൊ ഇവിടെ വന്നിട്ടില്ല. അവർക്ക് വന്നില്ല. 2018 വെള്ളം പോയില്ലേ, വെള്ളപ്പൊക്കം വന്നില്ലേ? അപ്പൊ ഞങ്ങളുടെ ഈ വിലയുടെ മുകളിൽ കൂടെ ഇപ്പോൾ പോയതാ. വെയിലുകാലം യൂണിറ്റ് ഇപ്പോൾ കിട്ടിയത് 4 ലക്ഷം കിട്ടിയിട്ട് വന്നു. പണി തീർന്നിട്ടില്ല. ഉള്ളിൽ പറയുകയാണെങ്കിൽ പണി കിടക്കുന്നുണ്ട്. 4 ലക്ഷം ഗവൺമെന്റ് തന്നിട്ട് ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആരും ഇവിടെ അനിയനും ഒരു പെണ്ണുള്ളൂ. ആണേ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തോളാം. അവർ എനിക്ക് കെട്ടിയാനൊക്കെ കഴിച്ചത് രണ്ട് പിള്ളേരും പെങ്ങളെയും മണി കൊണ്ടു നോക്കിയതാണ്. ഇപ്പം അവർ ആ വീടപ്പോൾ ആരുമില്ലല്ലേ? ആരുമില്ല, പൊട്ടിട്ടേക്കണം. സങ്കടം തോന്നുന്നത് കാണുമല്ലേ? എത്രയാണ് വന്ന വീട് എന്നെ ഒരു കാര്യമുണ്ട്. അതിപ്പോൾ ആകെ ഈ കൊറോണ കാരണം ഇപ്പോൾ ആൾക്കാർ വന്നാൽ പോലും കടത്തണില്ല. ഗേറ്റ് പൊട്ടിട്ടുണ്ട് ഉള്ളൊന്നും പുറത്ത്. അതിക്ക് മുപ്പാടല്ല അവനെ വെച്ച മകല്ലേ കല്ലറ, അവിടെ ഗേറ്റ് തുറന്നിട്ടായിരുന്നു. പക്ഷെ ഇപ്പം പൂട്ടിയത് പൂട്ടി കൊറോണ കാരണം കൊണ്ട് ആൾക്കാർ വന്നു, അതുകൊണ്ടായിരിക്കും പൂട്ടിയാണ്. പിന്നെ ഇപ്പോൾ അവിടെ ലൈറ്റും ഇല്ല, വെളിച്ചം ഇല്ല, അങ്ങനെ വെറുതെ കിടക്കണം. നല്ല കാലം വന്നതായിരുന്നു. ഇത് മണിയുടെ അമ്മേനെ രണ്ടാമത് കല്യാണിച്ചതാണ് അപ്പൻ. അതിൽ മൂന്നാണും മൂന്ന് പെണ്ണും. അപ്പം ആദ്യം കല്യാണം കഴിച്ചതിൽ ഒരു പെൺകുട്ടിയുണ്ട്, അത് എൻ്റെ ഓളെ ഏതാണ്ട് കൃഷി എൻ്റെ പ്രായം തന്നെ ഉണ്ട്. ആ അവള് വെള്ളാങ്കൽ ഒരു കല്യാണിച്ചുണ്ട്, അവളെയും ഒരു വെള്ളം നോക്കുന്നുണ്ട്. മൂന്ന് അങ്ങനെ അങ്ങനെ മൂന്ന് നാല് പെങ്ങന്മാർ. ഇപ്പോൾ മൂന്ന് നാല് പെങ്ങന്മാരും. അതിലിപ്പോൾ രാമകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ഡേച്ചിന്ന്, അതിൽ ഇവിടെ ഉള്ളവർക്കെങ്കിൽ ഡേച്ചിന്ന് വിളിക്കാം. പേര് ഡേച്ചിന്ന് ശരിക്കും വിളിക്കില്ല. നാടൻ പാട്ടിക്കൂടെ കയറിയത് മത്സ്യകാരൻ്റെ പാട്ട് പഠിപ്പിച്ചതാരാന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയ ആണോ? പിന്നെ എൻ്റെ മോനും അവനും 2 മാസത്തെ വ്യത്യാസമാണ്. ആണോ? എനിക്കൊരു മോനെ ഉണ്ടായുള്ളൂ. അവർക്ക് മരിച്ചിട്ട് 24 കൊല്ലത്ത് 7-ാം തീയതി നവംബർ 7-ാം തീയതി അവന് മോനുണ്ടായുള്ളൂ. പിന്നെ 2 പെൺപിള്ളേരാക്കി കെട്ടിച്ചു പോയില്ലേ. ഞാൻ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്നേ. ഞാൻ ഇന്നലെ വരാതെ അതിലായിരുന്നു. അത് ഒഴിഞ്ഞു ഒഴിഞ്ഞു കിടക്കണേല് അത് വേറെ അല്ലേ. അപ്പം അതിനൊന്ന് കിടക്കും. രാത്രി അപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു ഇവിടെ കിടക്കണം, അവർ കിടക്കരുത്, അത് വലിയ ഒന്നും വീഴും. അല്ല ഇപ്പം വീട് ആയില്ല. അപ്പം പിന്നെ അങ്ങോട്ട് ഇന്നലെ കയറിയുള്ളൂ. ഇവിടെ ഇന്നലെ പാല് വെച്ചിട്ട് കയറിയുള്ളൂ. വണ്ടിൻ്റെ ഒക്കെ എന്തായാലും അതുകൊണ്ട് ജീവിച്ചു പോകാനോ. പിന്നെ പെൻഷൻ വരും. ഇപ്പം സുഖമായി, എല്ലാ മാസവും വരുന്ന പറയുന്നുണ്ട്. മറ്റേത് വല്ലപ്പോഴേക്കല്ല വരാറ്. ഇപ്പം എല്ലാ മാസവും വരുന്നു, എല്ലാവർക്കും വരുന്നു പറയുന്നുണ്ട്. അപ്പം പിന്നെ കഴിഞ്ഞ മാസം ആയിട്ട് ഞാൻ തോന്നുന്നു അങ്ങനെയാണ് ജീവിച്ചു. ഇപ്പം അരിയുണ്ട്. പണ്ട് അരി എത്ര തോന്നുന്നില്ല, ഇപ്പം അരിയുണ്ട്. ഇപ്പം അരി കൂടുതലുണ്ടല്ലോ. അവരെ ജീവിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ആശ്രയമായതുകൊണ്ട് ഇങ്ങനെ പഞ്ചായത്ത് കടല അങ്ങനത്തെ സാധനമുണ്ട്. അവരങ്ങനെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടത് ഉപയോഗിച്ച് എന്തായാലും കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണ്ട. ഞാനേ അത് നിങ്ങളുടെ ഇതുപോലെ കുപ്പഞ്ചേരിക്കാർ വന്നിട്ട് എല്ലാവരും ചോദന കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ഇതിൽ കാണുമല്ലോ, നിങ്ങളുടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ വന്നിട്ട് ട്യൂബ് അതിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. 3 മാസം 2 മാസം ഞാൻ കാലത്തോടെ വിട്ടു. ഞാൻ മേടിച്ചതാണ് വായിക്കുന്നത്. എല്ലാവരും വീട് ഇങ്ങോട്ട് കാണാൻ വരുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ആയിരിക്കല്ലോ ശ്രദ്ധിക്കല്ലേ. അപ്പോൾ അവർ ആൺകുട്ടി ഒരു ആൺകുട്ടിയെ കുപ്പഞ്ചേരിക്കാരനാ. അവർ സൈക്കിൾ 2 ചക്രവണ്ടി പേരങ്ങനെ ഞാൻ അത്ര ചോദിച്ചില്ല. അവൻ തൃശ്ശൂക്കാരനോ അതിലൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു ചോന്ന ഉൾപ്പെട്ടിട്ട് ഞാൻ അപ്പനെ എഴുന്നേറ്റ് വന്നോളൂ. പൈപ്പ് രാവിലെ അത് ഇവിടെ പൈപ്പുണ്ടായി. ഈ പൈപ്പ് അങ്ങനെ എടുത്തിട്ടതാ. അപ്പം ഞാൻ പൈപ്പ് തിരക്കുമ്പോഴപ്പോൾ ആ പച്ചൻ ചോദിച്ചു, ചേച്ചി കലാഭവൻ മണി ചേട്ടൻ്റെ കുറച്ച് ചെറുപ്പത്തിലത്തെ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ ഇവിടെ 72 ഇവിടെ താമസിക്കുന്നതാണ്. ഞാൻ വരുമ്പോൾ മണിക്ക് 2.25 വയസ്സുള്ളൂ. അമ്മയുടെ കാര്യം എനിക്കറിയാം, അത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അന്നൊറ്റക്ക് ജീവിക്കാൻ പാകില്ല. അപ്പം അങ്ങനെ ചെയ്തു. അപ്പം എൻ്റെ കെട്ടിയവനും കമ്പനിയിൽ ജോലി, ഇവിടുത്തെ കോളേജിൽ എന്നിട്ട് കുറച്ചുകൂടി പോയി ആ പിഴയിലും പോയി. ആ നമ്മുടെ സെൻറ്റ് ജെയിംസ് കോളേജുണ്ട്, പണ്ടത് കമ്പനിയായിരുന്നു. അതിലായിരുന്നു എൻ്റെ കെട്ടിയ ജോലി. സ്റ്റാർച്ച് പറഞ്ഞ് ഈ മിഠായിലൊക്കെ സ്റ്റാർച്ച് ഉണ്ടാക്കണം, പശുക്കൾ നോക്കപ്പൊടി, ആ കമ്പനിയിലായിരുന്നു. അങ്ങനെ അമ്മ കെട്ടിയമ്മ വെച്ചിട്ട് 15-ാമത്തെ കൊല്ലം. അപ്പം അങ്ങനെ അമ്മ ഞങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ജീവിച്ചു പോയാണ്. ആൾക്കപ്പോൾ ആ ജോലി കിടക്കുക. അപ്പം അമ്മളെത്ര മണിയുടെ അമ്മ ഇവിടെ തിരിച്ചു കിടക്കണം ചോദിച്ചത് ഞാൻ പിന്നെ അറിയില്ലെന്നോ. എൻ്റെ മണിയുടെ ഒപ്പം പ്രായം എന്ന് പറഞ്ഞാൽ ഇവന് 2.5 വയസ്സും മണിക്ക് 2.25 വയസ്സും ഇത്രയേ ഉള്ളൂ. ആരും തിന്നാറില്ല. പിന്നെ അതേ താഴെ ഇവിടെ ഞാൻ വരുമ്പോൾ അത് താഴെ പെൺകുട്ടിക്ക് 1 വയസ്സ് എത്തണമെന്ന് ഞങ്ങളോട് വന്നേ. വാടകയ്ക്ക് തന്നെ ഞങ്ങൾ ഇവിടെ 10-12 വാടകയ്ക്ക് ഉണ്ടായിരുന്നു. മണിച്ചോട്ട് ഇവിടെ തന്നെയല്ല. എൻ്റെ മോനും പിള്ളേരുടെ കാറ്റ് പിടിക്കുന്നു. മോന് പാല് കുടിക്കാനോ കാറ്റ് പിടിക്കാൻ വിളിക്കുമ്പോഴേക്കും മണി ആദ്യം വരും. മണിയേക്കാളും മൂത്തൊരു കുട്ടിയില്ല, ശാന്ത. അവൾ മാമ്പറയ്ക്കിലാണ് നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. അവള് അവർ 2 പേരും വന്ന് കുടിക്കും. പണ്ട് കാലത്ത് 3 വയസ്സല്ല മുട്ടി വരെയല്ലേ ഞങ്ങളുടെ പിള്ളേരൊക്കെ മുട്ടി വരാണ്ട് പോകുന്ന നമ്മൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പം അവർ വന്ന് വിളിക്കും. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോഴേക്കും മണിക്കും അവളൊക്കെ ചായ ചപ്പാത്തി ഇങ്ങനെ റസ്ക്കൊക്കെ പിള്ളേർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ തന്നെയായിരുന്നു വളർന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മണിയും ഇവിടെ തിരക്കായപ്പോൾ അങ്ങോട്ട് വരലുണ്ടായിരുന്നു. ഫിലിമിലൊക്കെ തിരക്കൊക്കെ ഉള്ള സമയത്തൊക്കെ വരുമായിരുന്നു, അങ്ങോട്ട് കാണാൻ വരുമായിരുന്നു. അവരൊക്കെ ഉണ്ടാവില്ല എപ്പോഴും ഇവിടെ മണി മണി പോകുമ്പോഴായിരുന്നു. അമ്മയോടുള്ള കാലന്മാർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകും. രാത്രി അവൻ്റെ വണ്ടി പോകുമ്പോൾ ആ പാട്ടും വെച്ച് എല്ലാ നാടകപ്പാട്ടിലും വെച്ചിട്ട് വണ്ടി പോവാ. ഇവിടെ അവരോട് ഇവിടെ ആയ മൂലത്തോണായി ഭയങ്കര ഇതല്ലേ. ഓണം അങ്ങനത്തെ പരിപാടി ആഘോഷത്തിനൊക്കെ പിന്നെ എം പിയിലൊക്കെ പരിപാടി. ആ വഴപ്പം ഈ വഴപ്പിൻ്റെ പിന്നിൽ അവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടാവാൻ അങ്ങോട്ട് ഇന്നലെ ഈ പാല് കാച്ചിൽ കാരണം കൊണ്ടേ ഞാൻ തന്നെയല്ലേ എനിക്ക് പിന്നെ ഇവരൊക്കെ വന്ന് എന്നാലും വലിയൊന്നും വെച്ചിട്ട് പാല് കാച്ചിട്ടില്ല. ഞങ്ങളാണ് ആദ്യമായിട്ട് വരുന്ന വിരുന്നാര്. അതെ അല്ല അടുത്ത് വരെ കണ്ടോട്ടോ കുറച്ചിൻ്റെ അല്ലകളൊക്കെ വയ്ക്കാനുണ്ട് പുറമേന്ന് വരുന്നതാണല്ലോ. അതെ അപ്പോൾ പാല് കാച്ചു കുറച്ച് ഇവിടെ കുറച്ച് അയൽവാസികളൊക്കെ വിളിച്ചിട്ട് അത് ഇന്നലെ പോലും തിന്നാൻ കിട്ടാൻ വേണ്ട ഇവിടുന്നൊന്നും ഇല്ലല്ലോ. മൂര് പോയിട്ട് കുറച്ച് എന്നിട്ട് ജിലേബിയും ഇത്തിരി ലഡു അപ്പത്താൻ പറ്റിയിട്ട് ചെക്കൻ കൊച്ചാൻ വണ്ടിയുമ്പോൾ പോയി മേടിച്ചിട്ടുണ്ടോന്നു അതൊന്നും കിട്ടിയില്ല. 20 ലഡും കിട്ടി, 25 അങ്ങാണ്ട് ജിലേബി കിട്ടി. പിന്നെ ഒരു കായ വർഷ പാക്കറ്റൊക്കെ അവിടെ മേടിച്ചതിലുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വന്ന ആൾക്കാർ കുറച്ച് കിട്ടി അവരൊന്ന് കൊടുത്തതാണ്. അമ്മയ്ക്ക് ഇവിടെ നല്ലൊരു വീടല്ലേ, സ്ഥൈര്യം വീട് പണിയൊക്കെ അമ്മ പോസ്റ്റുണ്ട് അവിടെ പോസ്റ്റുണ്ട്. ആ ഇന്ന് രാമകൃഷ്ണൻ ഞാൻ കണ്ടിട്ടുള്ളൂ ഇല്ലിരിക്കോ അങ്ങോട്ട് ഒരു വഴി അവരുടെ വീട്ടിലേക്കാണത്. ചെറിയ വഴി, കാറ് പോയില്ല, കാറ് അവിടെ ഇടണം, ബൈക്ക് മാത്രമേ പോകുള്ളൂ. പക്ഷെ രാമകൃഷ്ണൻ ഇന്നലെ വന്നില്ല. എന്നാലും ഞങ്ങൾ മരുന്ന് പോയിക്കുന്നതാണോ അല്ലെങ്കിൽ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര് ഇല്ല കഴിച്ചില്ല. അവനൊരു പ്രായ ഇളയവള് എൻ്റെ മോളെ പെങ്ങളുണ്ട്. പെങ്ങള് ഇവര് കൊണ്ടുവന്നതാ അവിടേക്ക്. പെങ്ങളും മുരുങ്ങി ഞാൻ ചേർന്ന ആ ഡിവൈൻ്റെ അവിടേക്ക്. പെങ്ങൾ ഇവര് അവളെ കെട്ടിയോ മരിച്ച് സൂര്യണ്ട് കഴിയുമ്പോൾ മണിയൊക്കെ ചെറുതായിരിക്കണം ഒരുവിധം. അവൻ പാട്ടൊക്കെ പാടാൻ പോയി തുടങ്ങിയിട്ടുള്ളൂ. അതേ സമയത്ത് ഇവളെയും ആ 2 കുട്ടികളൊക്കെ ഇവിടെ കൊണ്ട് നോക്കി കഴിഞ്ഞതാണ്. അമ്മ ഓട്ടോറിക്ഷ ഓടിക്കും. പിന്നെ ഈ പാട്ടൊക്കെ ഇങ്ങനെ പള്ളികളിൽ സ്കൂളിലൊക്കെ പാടാൻ പോകും, നാടകഗാനങ്ങൾ അങ്ങനെ ആയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പെങ്ങളെ കൊണ്ടുവന്ന് 2 പിള്ളേരും കൂടി ഇവിടെ നോക്കിയതാണ്. ആ പെങ്ങളുടെ ഒരു മോനെ കോറിയിലേക്ക് പോയിട്ടുണ്ട്. ഹരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ മണി കാച്ചിയത് അങ്ങോട്ട്. മറ്റേ ഒരു പെങ്ങളുണ്ട്. ആ പെങ്ങൾക്കൊരു മോളുണ്ട്. സുന്ദരിയായ കുട്ടിയാ ഉണ്ടത് ഇപ്പോൾ. അപ്പോൾ അവള് അവിടെ കല്യാണം വെച്ചിട്ട് 6 പേര് ഒരു പോലീസുകാരൻ്റെ മക്കൾക്കൊക്കെ സുഖമായി ചെയ്തു. മണിയായതിൻ്റെ പേരിൽ പെങ്ങന്മാർക്കൊക്കെ നല്ല അന്തസ്സായിട്ടൊക്കെ ചെയ്തു കൊടുത്തു. പെങ്ങന്മാരുടെ മക്കളൊക്കെ നല്ല നിലയ്ക്കെത്തി. ഞങ്ങളിവിടെ 72 വരുമ്പോൾ ഒരു ചെറിയ കുടിലാണ് ഓലയും കൂടി ഉണ്ടാവില്ല പെരയമ്മ, അങ്ങനത്തെ ഒരു കുടിലായിരുന്നു. പിന്നെ അത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അപ്പം കളയ്ക്കാൻ പോണ സ്ഥലത്തുകാർ വല്ലിയിടുക്കായിരുന്നു പറഞ്ഞു. അവരൊരു ഓട് വരെ 2000 വേണ്ടി ചിലവാക്കി ഒരു ഓട് വരെ ഉണ്ടാക്കി കൊടുത്ത് ചെറുത്. അത് കളഞ്ഞ് മണി കുറച്ച് പാട്ടൊക്കെ ആയിട്ട് ദുബായിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഉള്ള പെര വാർത്ത ചെറിയ വാർക്കപ്പരയാക്കിയിട്ടുണ്ട്. എല്ലാം സൗകര്യമായി വന്നപ്പോഴും അച്ഛനും അമ്മയും മരിച്ചു. അപ്പോൾ എത്ര കൊല്ലവിടെ അങ്ങനെ വയ്യാണ്ട് രണ്ടാളും കിടന്നു. കുറേ കാശ് അങ്ങനെ മണി ചിലവില്ല. അത് സുഖമായിട്ട് മരിക്കാനും മണി നന്നായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അച്ഛനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. മണിയുടെ മരണമാണ് ഒരു കണ്ടുപിടുത്തമില്ലാത്ത കാര്യമായി. മറ്റൊരാ മുപ്പാട് കുറുക്കഞ്ചേരിക്കാരൻ വന്നത് എല്ലായിടത്തും ഇതായിട്ടുണ്ട്. അമ്മനെ വന്ന് കണ്ടെന്ന് പറഞ്ഞായിട്ടില്ല. ആയിട്ടപ്പോ ഇന്ത്യ മൊത്തം അങ്ങനെ കറങ്ങാൻ പോയതാണ്. ശരി അമ്മ, ഞങ്ങളൊന്ന് അവിടെ പോയി നോക്കട്ടെ. ശരി അമ്മേന്റെ നമ്പർ ഉണ്ടോ? ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അമ്മയ്ക്ക് അയച്ചുതരായിരുന്നു. ആ ഞാൻ അയച്ചു തരുന്നുണ്ട്. പോയതാണ് മണിച്ചേട്ടൻ ജനിച്ച വീട്. ചേട്ടൻ്റെ തറവാട് വീട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം കുറേ ആളുകൾ ഇങ്ങനെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ മണിച്ചേട്ടൻ്റെ അനിയൻ എന്തോ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ പോലും മണിച്ചേട്ടൻ്റെ അനിയൻ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ നിന്ന് നല്ലൊരാളാട്ടോ. അവസാനമായിട്ട് നിന്ന് ആ മണ്ണ് കാണാം, അതായത് മണിച്ചേട്ടൻ്റെ പാടി. നമുക്ക് എന്തായാലും മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് പോവാം. ഇവിടെ നിന്നായിരുന്നു മണിച്ചേട്ടൻ്റെ സിനിമാ ചർച്ചകളൊക്കെ എന്നാണ് ഇവിടുന്ന് ഇവിടെയുള്ളൊരു ഏട്ടൻ പറഞ്ഞത്. ഇവിടെ നിന്നായിരുന്നു മണിച്ചേട്ടൻ അധികവും സിനിമേൻ്റെ കഥ കേൾക്കാറും. ഒരുപാട് സമയം വൈകിയൊക്കെ വരുമ്പം മണിച്ചേട്ടൻ അധികവും വന്നത് ഈ ഷെഡിലായിരുന്നു വന്നിട്ട് കിടക്കാറുള്ളത്. ഈ ഒരു ഷെഡിൽ നിന്ന് തന്നെയാണ് മണിച്ചേട്ട അവസാനം ഉറങ്ങിയതും. വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കേട്ടോ അവിടെ വന്ന് നിൽക്കുമ്പോൾ. ശരിക്കും നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ വന്ന് കണ്ടില്ല എന്നുള്ളൊരു സങ്കടമാണ്. ഈ പാടിയിൽ വരാത്തതായിട്ട് ഒരു കലാകാരന്മാരും ഇല്ല എന്നാണ് ഹായേട്ടൻ പറഞ്ഞത്. ഈ ചാലക്കുടി പുഴ നമ്മൾ ഒരുപാട് മണിച്ചേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഈ ചാലക്കുടി പുഴയിൽ മണിച്ചേട്ടൻ നീന്തുന്നതും മീൻ പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഒരുപാട് കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആ വലിയ കലാകാരന് എത്ര സിമ്പിളായിട്ടായിരുന്നു ജീവിച്ചത്. ഇത്രയും സ്ഥലവും ഇത്രയും വീടുകളും ഒക്കെ ഉള്ള ആ ഒരു മനുഷ്യൻ ഇവിടെ ഒരു ഷെഡിലായിരുന്നു മിക്കപ്പോഴും വന്നിട്ട് കിടക്കാറ്. അതായത് രാത്രി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം വൈകിയൊക്കെ വരുമ്പോൾ മണിച്ചേട്ടൻ അധികവും വന്നത് ഈ ഷെഡിലായിരുന്നു. പൊന്നു വിളയുന്ന പാടത്തിൻ നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. മണിച്ചേട്ടനെ കാണാൻ വേണ്ടി ഇടുക്കിയിൽ വന്നവരാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത്, ഞങ്ങൾ പരിചയപ്പെട്ടു. അനുഷന്റെ ചേട്ടൻ ഒരു വെറൈറ്റി ഗെയിമാണല്ലോ. ആണോ, മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ. മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഉപകാരമായിരുന്നു അല്ലേ, നേരിട്ട് കാണാൻ. എല്ലാ വർഷവും നമ്മൾ ഈ പ്രോഗ്രാമിന്റെ സമയത്ത് വരും. മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ മാർച്ച് 6-ാം തീയതിയാണ് പ്രോഗ്രാംസ് നടക്കുന്നത്. ഈ സമയമായിരുന്നു ഇങ്ങനെ നടക്കുന്നത്. ആ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാം അടിപൊളിയാക്കി കളർഫുള്ളത്. മാർച്ച് 6, പിന്നെ ജനുവരി 1 മണിച്ചേട്ടൻ്റെ പിറന്നാളാണ്. ആ സമയത്തേക്ക് കളർഫുള്ളായി അടിപൊളിയായിരിക്കും. എല്ലാ വർഷവും വരും. പിന്നെ ഇടയ്ക്ക് ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ പോകുള്ളൂ. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് പ്രോഗ്രാംസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരുപാട് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം ഞങ്ങളൊക്കെ കയറി വന്നുകൊണ്ടിരുന്ന കലാകാരന്മാരാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അത് കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് പോകും. ശരിക്കും മാർച്ച് 6-ാം തീയതി ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിൽ 14 ജില്ലകളിൽ നിന്ന് ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. ഇവിടെ തിക്കുകൂടിയായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര പ്രോഗ്രാമായിരുന്നു. 2000-ഓളം ഓട്ടോറിക്ഷകൾ ചാലക്കുടി ടൗണിലേക്കിടെ പ്രദക്ഷിണമായിട്ട് പോയി. ഭയങ്കര പരിപാടികളാണ്. പിന്നെ കലാകാരത്തിൽ തന്നെ ഇടിയും കുത്തുമായിരിക്കും. ആൾക്കാർ മണിച്ചേട്ടൻ്റെ പ്രതിമ കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അടച്ചിട്ടൊക്കെ അവരവിടെ ഇല്ലെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് അവരവിടെ കണ്ണമാഷ് കാണുമായിരിക്കും. അവിടെ കലാകാരത്തിൽ കാണും. അല്ല, വീട്ടിലുണ്ട്. ഞങ്ങൾ കണ്ടായിരുന്നു. പുറത്തേ പോയില്ല. എന്താ എക്സാം എന്തുകൊണ്ട്? കോമഡി ഉത്സവത്തിൽ വന്ന ചേട്ടനാണ്. എന്തായാലും നമുക്ക് മണിച്ചേട്ടൻ്റെ സൗണ്ട് ഒന്ന് എടുക്കാൻ പറയാം. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മ ശത്രുവൊക്കെ ഞാൻ തന്നെയാണ്. സാറപ്പോ സാറിനൊക്കെ വലിയ സാറന്മാരുടെ അഭ്യാസവും നമ്പറും കണ്ടു വളർന്നവൻ തന്നെയാണ് നടേശൻ. യൂണിഫോം ഇല്ലെങ്കിലും അങ്ങ് മന്ത്രിമന്ദിരത്തിലിരിക്കുന്ന പല പമ്പന്മാരുടെയും ചരട് ഇപ്പോഴും നടേശൻ്റെ കയ്യിൽ തന്നെയാണ്. ഇതൊക്കെ പത്രക്കാരുടെയും പോലീസുകാരനെയും വാടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സസ്പെൻഷനാണ്. വിത്ത് പ്രൊമോഷൻ നടേശൻ തിരിച്ചു വന്നിരിക്കും. താങ്ക് യു. ഓടേണ്ട ഓടേണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട. ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടാത്തൊരുമ നൽകാം. ഞാനാ മണിച്ചേട്ടൻ. ശരിയാട്ടോ, പരിചയപ്പെടാൻ പറ്റി ഭയങ്കര സന്തോഷം. ശരിയാ എങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ. കൂട്ടിനു ഞാനും നന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. ഇത് മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മണിച്ചേട്ടൻ ഉണ്ടാക്കിയ ഒരു സ്മാരകമാണ്. ഇവിടെ ഇപ്പോൾ ഡാൻസും, അത് മണിച്ചേട്ടൻ അനിയൻ തന്നെയാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഡ്രോയിങ് ക്ലാസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ചേട്ടൻ്റെ ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് ഉസ്താദ് സിനിമയിലെ ലാലേട്ടൻ ഉപയോഗിച്ച വണ്ടിയാണ്. ലാലേട്ടനോടുള്ള ആ ഇഷ്ടം കൊണ്ട് മണിച്ചേട്ടൻ ആ സിനിമ കഴിഞ്ഞപ്പോൾ ഇത് സ്വന്തമാക്കിയതാണ്. പഠിക്കുന്ന കാലത്ത് മണിച്ചേട്ടന് 100-ൽ 100 വാങ്ങാൻ പറ്റാത്തതിലും മണിച്ചേട്ടൻ പിന്നീട് വാങ്ങിച്ച മണിച്ചേട്ടൻ്റെ എല്ലാ വണ്ടിക്കും 100 എന്നുള്ള നമ്പർ കൊടുത്ത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ. കൂട്ടിനു ഞാനും വന്നോട്ടെ. ഇതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ അച്ഛനും അമ്മയും. പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. മനുഷ്യരുടെ വീടും പാടിയോ ആ അത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. കാരണം ഇഷ്ടമായെന്ന് നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരുടെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ശരിക്കും നമ്മൾ അവിടെ പോയിട്ട് തന്നെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനിവിടുന്ന് പറയുമ്പോൾ ഞാൻ പോകുമ്പോൾ പോലും വിചാരിച്ചതിൻ്റെ എത്രയോ 10 മടങ്ങാണെന്ന് പറയും ശരിക്കും ആ പാടിയിൽ അവിടെ ഇരിക്കട്ടെ. ചില സമയങ്ങളൊക്കെ നമ്മൾ തന്നെ സൈലൻ്റായി പോകും. ഒരാൾക്ക് ഇത്രയൊക്കെ വലുതാവാൻ പറ്റുമോ, ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്ര വലിയൊരു കലാകാരനാവാൻ പറ്റുമെന്നൊക്കെ ശരിക്കും അവിടെ പോയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം ഒന്നുമല്ല, ഒരു അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളൂ, ചേച്ചി പറഞ്ഞു സ്വന്തമായിട്ട് വീടെന്ന് തന്നെ പറഞ്ഞ ഒരു കുടിലായിരുന്നു മണിച്ചേട്ടന്. പക്ഷെ ഇന്ന് നിങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മണിച്ചേട്ടൻ്റെ മണിക്കൂടാരം എന്ന് പറഞ്ഞിട്ട് തന്നെ 10 വീടുകൾ തന്നെ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ സ്ഥലങ്ങളും പിന്നെ പാടിയാണെങ്കിലും ഒക്കെ വേറെ തന്നെ ഒരു അന്തരീക്ഷം കേട്ടോ. പക്ഷെ അവിടെ ഒരുപാട് കലാകാരന്മാരൊക്കെ എപ്പോഴും വരുന്നുണ്ട്. അവർ പറയുന്നത് അവിടെ വന്നിട്ട് എവിടെയെങ്കിലും പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അവർക്കൊരു ധൈര്യമാണ്, മനുഷ്യരുടെ കൂടെ ഉള്ള പോലെ തോന്നും. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് അച്ചു സേനാപതി എന്ന് പറഞ്ഞൊരു ചേട്ടനെ, ഇടുക്കിയിലുള്ള ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ഏട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. കാരണം അങ്ങനത്തെ കലാകാരന്മാരൊക്കെ എന്നും മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ. ഈ കൊറോണ സമയത്ത് പിന്നെ ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ വലിയൊരു സഹായമായിരുന്നു. കാരണം മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും മണിച്ചേട്ടൻ ഒരാളെയും മടക്കി അയച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തൊരു സഹായം പോയി ചോദിച്ചിട്ടുണ്ടെങ്കിലും മണിച്ചേട്ടൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്ത് ചെറുത് നല്ല വലുത് നല്ല ഒരുപാട് പേരെ സഹായിച്ചൊരാണ് മണിച്ചേട്ടൻ. അപ്പോൾ അവർ പറയുന്നുണ്ട് ശരിക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര മഴയത്തും വെയിലത്തും പോവരുതേ, നീ നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ, പള്ളിക്കൂടത്തിനകം പടിയില്ലാതെ, പുന്നാരപ്പാട്ടു നീ പാടിയില്ലേ, വേവുന്ന ചൂടിയിലും കോച്ചും തണുപ്പിലും വർഷം ചുരത്തുന്ന കാലമെല്ലാം, വീടിനകത്തും പുറത്തും വിശാലത തീർത്തു നീ വിട്ടെറിഞ്ഞു പോയി, എത്തിപ്പിടിക്കുവാനും എന്നും ഞാൻ ഓർക്കും നിൻ സ്നേഹമെല്ലാം, മിന്നുന്നതെല്ലാം പൊന്നെന്നു കരുതാതെ നിൻ മോഹജാലം ഞാനോ മനിക്കാം.